ഹലോ, ആലപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മീൻ കറിയാണ്. മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെച്ചത്. അതിന് ആവശ്യമായ മീൻ, അത് കതിരാൻ എന്ന് പറഞ്ഞ മീനാണ്. ഇത് വെട്ടി തേച്ച് കഴുകി എടുക്കണം. അതിൻ്റെ വാൽഭാഗം നമ്മൾ കറി വെക്കും, തലഭാഗം വറുത്തു കൊടുക്കും. അതിന് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളി, പച്ചമുളക്, മാങ്ങ, തേങ്ങയും മഞ്ഞളും കൂടി കൂടെ ചേർത്ത് അരച്ചതാണ് ഇത് കല്ലിൽ. ഇത് മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് അരച്ചത്. ഈ കുറച്ച് ഒരു നാലഞ്ച് കഷ്ണം കൊച്ചുള്ളി ചതച്ചത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് ഇതൊന്ന് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തൊന്ന് കലക്കിയെടുക്കണം. ഇത് കല്ലേൽ അരച്ചതാണ്. കല്ലേൽ സമയം കിട്ടുന്ന സമയത്തൊക്കെ നമുക്കൊന്ന് കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുത്ത് നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ സ്ഥിരം എപ്പോഴും മിക്സിയിലല്ലേ അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നല്ല സമയമുള്ളപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് അരച്ച് കറി വെച്ച് കൊടുക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കലർത്തി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക്, കറിവേപ്പില, പിന്നെ മാങ്ങ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. നല്ല പച്ച മാങ്ങയാണ്. അത് നല്ല പീസാക്കി എടുത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കി തിളപ്പിക്കാനായിട്ട് വെക്കണം. മൂടി വെക്കണം. മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് ഇത് തിളച്ച് പൊന്തി പോകാതെ നോക്കണം. ആദ്യമായിട്ടൊക്കെ കറി വയ്ക്കുന്ന കൊച്ചുങ്ങളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അമ്മമാർക്ക് അറിയാം തേങ്ങ അരച്ച കറി അടുപ്പിൽ വെച്ചാൽ പൊങ്ങി വരുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ പതയൊക്കെ പോയൊന്ന് നന്നായിട്ട് തിളച്ച് അല്പനേരം ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ മീനിട്ട് കൊടുക്കാവുള്ളൂ. കാരണം മീൻ ഇതിനെ അധികം നല്ല ചെറിയ മീനല്ലേ, അതുപോലെ അരപ്പിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ എപ്പോഴും ഏത് കറിക്കും നമ്മൾ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് അല്പനേരം ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ മീനിട്ട് കൊടുക്കാവുള്ളൂ. എങ്കിലേ മീൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ മീനൊക്കെ ഇട്ടിളക്കി എല്ലാം യോജിപ്പിച്ച് വെച്ചിട്ട് ശേഷം നമുക്കിതിനെ അടച്ച് മൂടി ഒരു 10-15 മിനിറ്റോളം ഒന്ന് വേവിക്കാനുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം എന്തോന്ന്. ഇത് നമ്മൾ ആദ്യമായിട്ടൊക്കെ വെക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞുതരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഒന്ന് തിളച്ച് ഇതൊക്കെ ആയിട്ടുണ്ട്. ഇച്ചിരി കൂടി ഒന്ന് വെള്ളമൊന്ന് പറ്റാനുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. നമ്മളിപ്പോൾ എണ്ണ ഒഴിക്കാതെ തന്നെ തേങ്ങ അരച്ച കറിയിൽ നല്ല എണ്ണ തെളിഞ്ഞ് വരും. അതാണ് കറി ബന്ധു എന്നുള്ളത് നല്ലൊരു പാകം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ ഇതിന് ഇനി അതിനകത്ത് പുളിയോ ഉപ്പോ ഒക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കി ഈ സമയത്ത് ഒന്ന് കറക്റ്റാക്കിയ ശേഷം ഇനി ഒന്ന് അടച്ച് വെച്ച് അല്പനേരം കൂടി ഒന്ന് വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ആ തല നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അരപ്പ് ഇത് അധികം ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല. സാധാരണ കണക്ക് നമ്മൾ ഇതിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ ചേർത്തിട്ടുള്ള, മഞ്ഞൾ പൊടിയും ഉപ്പും, അല്ലാതെ മറ്റൊന്നും ചേർത്തിട്ടില്ല. ഇതൊന്നും അധികം കരിയാതെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞെല്ലാം റെഡിയായിട്ട് കറിയൊക്കെ പറ്റി കറക്റ്റായിട്ട് വെന്നിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് താളിക്കാനുള്ള ഇത് ചെയ്യാം. എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് അല്പം കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്താ മാങ്ങ ചേർത്തതായതുകൊണ്ട് ഉലുവ ചേർക്കുന്നില്ല ഞാൻ. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഉലുവ. പക്ഷെ ഞാനിതിപ്പം അതിനകത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കടുകുമാണ് ഇട്ട് മൂപ്പിച്ചത്. അത് നമുക്ക് ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് അടച്ചു നിന്ന് അല്പനേരം തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ആ ഇതിൽ കുറച്ച് നേരം ഇരുന്ന് തിളച്ച് കുറേ നേരം ഇരിക്കുന്ന തിളയ്ക്കാനുണ്ടല്ലോ. മൺചട്ടി ആകുമ്പോൾ കുറച്ച് നേരം കൂടി തിളച്ച് കിട്ടും. പിന്നെ അത് കണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള നല്ല മീൻകറിയാണ്. നിങ്ങളിതുപോലെ ഒന്ന് മീൻ കിട്ടുമ്പോൾ ഒന്ന് വെച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന്